ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി ആനന്ദദായി തുടരുന്നു. 1958 ജൂൺ 18 കുറച്ചു നേരത്തേക്ക് സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വന്നു. കണ്ണമ്മ, സ്വാമി അവിടുന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സ്വാമി ധൃതിയിൽ പോവുകയാണ്. ഈ പ്രാവശ്യം ആധ്യാത്മിക കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞങ്ങളുടെ മേൽ വളരെയധികം സ്നേഹം ചൊരിഞ്ഞ ശേഷം ഇത്ര നേരത്തെ അവിടുന്ന് പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നുന്നു. സ്വാമി, ഞാനിവിടെ പോകും. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്നെ കണ്ടില്ലെന്ന് വരാം, പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ഭക്തന്മാരുടെ കൂടെയായിരിക്കും. കണ്ണമ്മ, രാമശർമ്മയോട് ഒരൊറ്റ ജന്മത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ലെന്ന് അവിടുന്ന് പറഞ്ഞതായി കേൾക്കുന്നു. എന്തുകൊണ്ടാണത്? സ്വാമി, ഒരു വ്യക്തിയുടെ ഭക്തിയുടെ ആഴത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. നീ എന്തിനാണ് ആത്മസാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്നത്? വെറും 5 മിനിറ്റിൻ്റെ ആനന്ദമേ അത് നൽകുകയുള്ളൂ. ആ അനുഭവത്തിന് ശേഷം നിന്റെ ശരീരം 21 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. നിന്റെ സമയം എപ്പോഴും ധ്യാനത്തിലും ഭജനയിലും ചെലവഴിക്കുന്നതാണ് അതിലും നല്ലത്. കണ്ണമ്മ, സ്വാമി, ആ അനുഭവം ഞങ്ങൾക്ക് അതീതമാണെങ്കിൽ ഞങ്ങളുടെ ശേഷമുള്ള ജീവിതം ഇതുപോലെ അങ്ങനെ ജീവിച്ചാൽ പോരെ? സ്വാമി, അല്ല, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അനുഭവം 1 മിനിറ്റോ 1 മണിക്കൂറോ 1 ദിവസമോ നൽകാൻ കഴിയും. പക്ഷേ നിങ്ങൾ അതിനർഹരാകണം. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ പാകപ്പെടുത്തുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനുഗ്രഹം ഏത് സമയത്തെ നിങ്ങൾക്ക് നൽകപ്പെടാം. കണ്ണമ്മ, സ്വാമി അവിടുന്ന് ഞങ്ങളുടെ സർവസ്വമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാമി, എനിക്കറിയാം നിങ്ങൾ എൻ്റെ ഭക്തന്മാരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. കുട്ടികളുടെ നേരെ തിരിഞ്ഞുകൊണ്ട്, ഇവിടെ നോക്കൂ, ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ അച്ഛന് വേണ്ടിയോ അല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. കണ്ണമ്മ, സ്വാമി അവിടുത്തെ ഹൃദയത്തിലും പുട്ടപുരത്തിയിലും ഞങ്ങൾക്ക് ഒരു ചെറിയ ഇടം തരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സ്വാമി അനുവദിച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കണ്ണമ്മ, സ്വാമി 5 കൊല്ലത്തിനുള്ളിൽ ദർശനവും ഇൻ്റർവ്യൂവും കുറഞ്ഞു വരുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ദുഃഖം തോന്നുന്നു. സ്വാമിയുടെ ദർശനം കിട്ടാതിരുന്നാൽ ഞങ്ങളുടെ പുട്ടപുരത്തിയിലെ ജീവിതം ജീവിതാർഹമാകുന്നത് എങ്ങനെ? സ്വാമി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഭാവിയിൽ കൂടുതൽ ജനങ്ങൾ വരാൻ പോകുന്നു. എല്ലാവരോടും ഒരേ നിലയിൽ പെരുമാറാനുള്ളതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് എൻ്റെ ലഭ്യത തീർച്ചയായും കുറയും. ഞാൻ എപ്പോഴും ഇതുമാതിരി തന്നെ ഇരിക്കും. ഞാൻ സാധകനാണോ? ഞാൻ ബ്രഹ്മമാണ്. ഞാൻ മാറുകയില്ല. ഒരിക്കലും മാറാത്ത എൻ്റെ ഭക്തന്മാരാണ് നിങ്ങൾ. ശാരീരികമായി ദൂരെ പോകുന്നത് വഴി ആത്മീയമായി നിങ്ങൾ അരികെ വരും. പൊട്ടുപുരത്തി താമസിച്ചിട്ടും നിന്റെ അമ്മയ്ക്ക് എൻ്റെ ദർശനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ശാരീരികമായി പോലും സ്വാമി ഒരിക്കലും മാറുകയില്ല, പക്ഷേ ഭക്തന്മാർ മാറും. കണ്ണമ്മ, സ്വാമി ഞങ്ങൾ സാധനയിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴാണ് ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക? സ്വാമി, ഘട്ടങ്ങളെപ്പറ്റി മറന്നേക്കൂ. ദൈവാനുഗ്രഹത്തിന് നിങ്ങൾ യോഗ്യത നേടിയാൽ അതുതന്നെ ധാരാളം. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഒരു പാകമായ അവസ്ഥയിൽ വയ്ക്കാൻ ഞാൻ ഇടയ്ക്കിടെ നിങ്ങളോട് പറയുന്നത്. ഒരൊറ്റ ജന്മം കൊണ്ട് നിങ്ങൾക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവുകയില്ല. എന്നെ കണ്ട ഉടനെ നീ അചഞ്ചലമായ വിശ്വാസം വളർത്തിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിലെ സത്പ്രവർത്തനങ്ങൾ കൊണ്ടാണത്. ഒപ്പുകടലാസ് പോലെ ആരുടെ മനസ്സുകൾ എന്നെ കാണുന്നതോടുകൂടി എന്നോട് ഒട്ടിപ്പിടിക്കുന്നുവോ അവരാണ് എൻ്റെ യഥാർത്ഥ ഭക്തന്മാർ. കഴിഞ്ഞ നിരവധി ജന്മങ്ങളിലെ സാധനയുടെ ഫലമായി ദൈവത്തെ കാണുന്നതോടുകൂടി അവരുടെ മനസ്സുകൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നു. കണ്ണമ്മ, സ്വാമി മീരാബായി, സക്കുബായി തുടങ്ങിയവരുമായി സ്വയം ഞങ്ങളെ താരതമ്യപ്പെടുത്തരുതെന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ താരതമ്യപ്പെടുത്താൻ ധൈര്യപ്പെടുന്നില്ല. പക്ഷേ എപ്പോഴും അവിടുത്തെ ധ്യാനത്തിലും ഭജനയിലും മുഴുകിയിരിക്കത്തക്ക വിധത്തിൽ അവരെപ്പോലെ ഞങ്ങളുടെ ജീവിതമാക്കി തീർക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. സ്വാമി, നിങ്ങൾ അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ തുടരും. പാവം മീരയും സഖുബായും മറ്റും അവരുടെ ജീവിതത്തിൽ എത്രയെത്ര പരീക്ഷണങ്ങളാണ് നേരിട്ടത്. കണ്ണമ്മ, സ്വാമി അവരിൽ ദൈവാംശം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അഗ്നി പരീക്ഷകൾ കടന്നു വരാൻ കഴിഞ്ഞു. സ്വാമി, എല്ലാവരിലും ദൈവാംശമുണ്ട്. എല്ലാവർക്കും ദൈവത്തെ പ്രാപിക്കാം. ഓരോരുത്തരും പരമഹംസന്മാരാണ്. കണ്ണമ്മ, ഞങ്ങൾ ഈ പൂജാമുറി ഓങ്കാരത്തിനും ധ്യാനത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സ്ഥലം ശരിയായ ഒന്നാണോ? ഞങ്ങൾക്കിവിടെ ഇരുന്ന് ആത്മീയ പരിശീലനം നടത്തിക്കൂടെ? സ്വാമി മുറിയുടെ ചുറ്റും നോക്കി, അതെ,
ഇതൊരു നല്ല സ്ഥലമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഓങ്കാരത്തിനിരിക്കുക? വെറും നിലത്തിരിക്കരുത്, നിലത്ത് നിന്ന് അര ഇഞ്ചെങ്കിലും ഉയർന്നു നിൽക്കുന്ന ഒരു ഇരിപ്പിടം വേണം. ഉപയോഗിക്കാത്ത വൃത്തിയുള്ള ഒരു വെള്ള വസ്ത്രം ആ ഇരിപ്പിടത്തിന് മുകളിൽ വിരിച്ച് അതിന്മേലിരിക്കുക. കണ്ണമ്മ അവിടുത്തെ സന്നിധിയിൽ വെച്ച് രഘുവിൻ്റെയും ശങ്കരൻ്റെയും ഉപനയനം നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയോ ശാരീരിക ബലമോ ഞങ്ങൾക്കില്ല. സ്വാമിയുടെ മുറിയിൽ വെച്ച് ദീക്ഷ തരികയാണെങ്കിൽ ഞങ്ങൾ അനുഗ്രഹീതരായിരിക്കും. സ്വാമി ഉപനയനം സ്വസന്തോഷം ആഘോഷിക്കൂ. ഞാൻ എൻ്റെ മുറിയിൽ വെച്ച് അവർക്ക് ദീക്ഷ നൽകാം. അമ്മായി, ഒരു ഭക്തൻ്റെ വീട്ടിൽ നിന്നും മെറ്റിനെ മുറിക്കിയതിനാൽ എൻ്റെ വായ പൊള്ളിയിരിക്കുന്നു. അവർ കൂടുതൽ ചുണ്ണാമ്പ് തേച്ചിരിക്കണം. കണ്ണമ്മ സ്വാമി, ഞങ്ങൾ ഭക്തന്മാർ ഉപകാരം എന്നതിനേക്കാൾ ഏറെ അവിടുത്തെ ഉപദ്രവിക്കുകയാണ്. സ്വാമി, നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ എന്തുതരം ബുദ്ധിമുട്ടും സഹിക്കും. എനിക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. കണ്ണമ്മ സത്യസായി രാം എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? സ്വാമി, രാ എന്നാൽ അഗ്നി, മാ എന്നാൽ അമൃതം. അമൃത എപ്പോഴും അഗ്നിയുടെ അരികെയായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കത്തിനശിക്കും. സത്യത്തിന്മേൽ ശയിക്കുന്നവനാണ് സത്യസായി. രാമൻ പ്രേമസ്വരൂപനാണ്. രാമൻ്റെ അരികെ കാമനില്ല. മുരളി സദ്ബുദ്ധി തരാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു. കുട്ടികൾ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ സ്വാമി അവരോട് ചോദിക്കുമായിരുന്നു, എന്ത് പ്രാർത്ഥിക്കാനാണ് അമ്മ നിങ്ങളെ പഠിപ്പിച്ചതെന്ന്. അവർ ഉത്തരം പറയും, നല്ല മനസ്സും രക്ഷയും നൽകാൻ പ്രാർത്ഥിക്കാനാണ് അമ്മ പഠിപ്പിച്ചത്. സ്വാമി പറയും, ആ ഒരു കാര്യം, അതായത് ജ്ഞാനമുണ്ടെങ്കിൽ ദൈവത്തെ പ്രാപിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടതില്ല. സ്വാമി, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക. സ്വാമി, എൻ്റെ ജീവിതം നല്ല ഗുണങ്ങളോടുകൂടി നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. രഘു, സ്വാമി ഞാൻ സംഗീതം പഠിക്കട്ടെ? സ്വാമി, പഠിച്ചോളൂ. ശങ്കരൻ, ഞാൻ SSLC പാസ്സായിട്ടുണ്ട്, ഇനി എന്താണ് മുന്നോട്ട് ഞാൻ പഠിക്കേണ്ടത്? സ്വാമി ചിരിച്ചുകൊണ്ട്, മുന്നോട്ട് തന്നെ നീ പഠിക്കണം. ആരെങ്കിലും പിന്നോട്ട് പഠിക്കാറുണ്ടോ? നിന്റെ കണ്ണുകൾ മുന്നിലല്ലേ. ശങ്കരൻ, സ്വാമി ഞാൻ എഞ്ചിനീയറിംഗിന് ചേരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ജനങ്ങൾ പറയുന്നു ആ അധ്യാപനം നല്ലതല്ല എന്ന്. സ്വാമി, അധ്യാപനത്തെപ്പറ്റി എന്തിനു ചിന്തിക്കണം? എല്ലാം വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥതയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നെ സ്മരിക്കുക എന്നത് എളുപ്പമായി തീരുകയാണെങ്കിൽ പാഠങ്ങളും എളുപ്പമായി തീരും. മൈസൂരിലെ CPC പോളിടെക്നിക്കിൻ്റെ ദിശയിലേക്ക് ചൂണ്ടിക്കൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമ കോഴ്സിന് ആ സ്കൂളിൽ തന്നെ ചേരുക. ഭാവിയിൽ മെഷീൻ യുഗം വരാൻ പോവുകയാണ്, അതിനാൽ നീ ആ മണ്ഡലത്തിൽ പുരോഗതി പ്രാപിക്കും. ശങ്കരൻ, സ്വാമി പാഠങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ അവിടുന്ന് സഹായിക്കണം. സ്വാമി, അങ്ങനെയാകട്ടെ. എല്ലാ സമയത്തും എന്നെ ഓർത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യുക. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി രക്ഷിക്കും. സത്യത്തിൽ സ്വാമി ശങ്കരൻ്റെ സ്വപ്നത്തിൽ കുറച്ച് വിഷമകരമായ വിഷയങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുത്തു. സംസ്ഥാനത്ത് 1st റാങ്ക് ലഭിക്കാൻ അവന് സാധിച്ചു. 1958 December 17 സ്വാമി രാമചന്ദ്ര ഷെട്ടിയുടെ വീട് സന്ദർശിച്ചു. ഷെട്ടിയുടെ കുടുംബം പാദപൂജ നിർവഹിച്ചു. പൂജയ്ക്ക് ശേഷം അവിടുന്ന് സന്നിഹിതരായിരുന്നു. കുടുംബിനികൾക്ക് വേണ്ടി സ്വാമി ചെറിയൊരു പ്രഭാഷണം നടത്തി. നിങ്ങളുടെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയും ശേഷിച്ച സമയം ദൈവത്തെ ഓർക്കുകയും ചെയ്യുക, അതാണ് നിങ്ങളുടെ ധർമ്മം. ലോകത്തിൻ്റെ കണ്ണുകളായ സൂര്യചന്ദ്രന്മാരെ പോലെ പ്രാധാന്യമുള്ളവയാണ് ശരീരത്തിന് കണ്ണുകളും. ധർമ്മമാണ് മനസ്സിൻ്റെ കണ്ണ്. അതില്ലാതെ ജീവിതം അന്ധകാരമായിരിക്കും. അതിനാൽ ധർമ്മത്തെ പിന്തുടരുക. നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെയും നോക്കി രക്ഷിക്കുക. യുക്തിപരമല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കരുത്. ഭർത്താവിൻ്റെ വരുമാനം 100 രൂപയായിരിക്കെ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾക്ക് 150 രൂപ വിലമതിക്കുന്ന സാരി വാങ്ങിത്തരുന്നത്? നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മറ്റുള്ളവരുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കരുത്. നിങ്ങളുടെ കർത്തവ്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അരുത്. പഴുക്കാത്തൊരു പഴം സ്വയം വീഴുകയില്ല, പഴുത്ത പഴം സ്വയം തന്നെ വീഴും. തല മുണ്ടനം ചെയ്തതുകൊണ്ട് മാത്രം മനസ്സിലെ വികാരങ്ങൾ അപ്രത്യക്ഷമാകുമോ? അതിനാൽ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കളയാൻ നന്നായി ശ്രമിക്കണം. ബാഹ്യമായ വേഷങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം? നിങ്ങളുടെ ആവശ്യങ്ങൾ ചുരുക്കാൻ ശ്രമിക്കുക. ഈ പഴം ചീഞ്ഞു പോയാൽ ദൂരെ വലിച്ചെറിയും. പഴം നല്ലതായിരിക്കുമ്പോൾ അത് ദൈവത്തിന് സമർപ്പിക്കണ്ടേ? നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുകയില്ല. ശ്വസിക്കുന്നത് പോലും ഒരു പ്രവൃത്തിയാണ്. അത് നിന്നു പോവുകയാണെങ്കിൽ വേറൊരു പ്രവൃത്തിയും സാധ്യമല്ല. അതിനാൽ ഈശ്വരസ്മരണയോടെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. ചുരുങ്ങിയ ഇടവേളകളിൽ ഭക്തന്മാർ അവരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തി. കണ്ണമ്മ, സ്വാമി മാനവൻ എന്നാൽ എന്താണർത്ഥം?
സ്വാമി, ശ്രദ്ധിക്കൂ, ഞാൻ പറയാം. ജീവാത്മാവ് വ്യാമോഹം കൂടെ ചേരുന്നതാണ് മാനവൻ. ജീവാത്മാവിൽ നിന്ന് വ്യാമോഹം പോകുന്നതാണ് അല്ലെങ്കിൽ ഇല്ലാതാകുന്നതാണ് ഈശ്വരൻ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മാനവൻ വ്യാമോഹസഹിതനാണ്. ഈശ്വരനാട്ടെ വ്യാമോഹരഹിതനും. സ്വാമി, രാമ ഞങ്ങളെ രക്ഷിക്കുക എന്ന പാട്ടുപാടി വൈരാഗ്യത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഈ ഗാനത്തിൽ ത്യാഗരാജ ഭാഗവതർ ഒരു ഇറുമ്പിൽ പോലും ബ്രഹ്മം സന്നിഹിതമായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. മനുഷ്യനെ ബോധപൂർവം അദ്ദേഹം ഇവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. പഞ്ചസാരയും മണലും കൂട്ടിച്ചേർത്താൽ ഇറുമ്പ് അതിൻ്റെ വിവേചന ശക്തി കൊണ്ട് പഞ്ചസാര മാത്രം തിരഞ്ഞെടുക്കുകയും മണൽ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ എല്ലാം പിടിച്ചു പറിക്കുകയും ഒടുവിൽ ദുഃഖത്തിലകപ്പെടുകയും ചെയ്യുന്നു. കണ്ണമ്മ, സ്വാമി അവിടുന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ലോകം സൃഷ്ടിച്ചു? സ്വാമി, മനുഷ്യർ അവരുടെ വിഷമതകളിൽ നിന്നും വേദനകളിൽ നിന്നും പഠിച്ച് അവരുടെ വിവേചന ശക്തി അനുഭവിച്ച് പ്രയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണിത്. ഇതവരുടെ പരിണാമത്തിന് ഉതകും. കണ്ണമ്മ, സ്വാമി ഈ ലോകം അവിടുന്ന് വിനോദമായാണോ സൃഷ്ടിച്ചത്? സ്വാമി, അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന് ഒരു നിമിഷം പോലും ഒഴിവ് സമയമില്ല. എല്ലാ ഭംഗിയോടും കൂടി ഈ ലോകം ദൈവം സൃഷ്ടിച്ചത് മാനവനെ പഠിപ്പിക്കാനും ഉയർത്താനുമാണ്. ദൈവത്തിലെത്താനുള്ള ഭക്തി മാർഗത്തിലെ തടസ്സത്തെപ്പറ്റി ലീലാമ്മ പറഞ്ഞു. സ്വാമി, ഇല്ല, നീ തെറ്റായാണ് ചിന്തിക്കുന്നത്. ഒരമ്മ തൻ്റെ കുട്ടിയെ ശിക്ഷിക്കുന്നതിനെപ്പറ്റി നീ എന്തിനു വിചാരപ്പെടണം? അത് ശിക്ഷയല്ല, ശിക്ഷണമാണ്. ദൈവത്തെ സംബന്ധിച്ചും ഇത് ശരിയാണ്. അമ്മ കുട്ടിയെ ശാസിക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അമ്മയിൽ നിന്ന് അകന്നു പോവുകയില്ല. നിന്റെ ശിശുവിൻ്റെ ഗുരുതരമായ രോഗം ബാധിക്കുമ്പോൾ നീ ആരുടെ നേരെയാണ് തിരിയുക? നീ നിന്റെ ധനികനായ പിതാവിനോടോ ഭർത്താവിനോടോ മറ്റുള്ളവരോടോ പ്രാർത്ഥിക്കുന്നില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദയവായി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. അങ്ങനെയല്ലേ? ഈ ലോകത്ത് ധനികരും ദരിദ്രരും അടക്കം എല്ലാവരും യാചകരാണ്. ദൈവം ചിലർക്ക് കൂടുതൽ ഭിക്ഷ കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കുറച്ചും. ഒരാളൊരു വലിയ ഭിക്ഷക്കാരൻ, മറ്റേയാളൊരു ചെറിയ ഭിക്ഷക്കാരൻ, അത്രമാത്രം. ഒരാൾക്കെത്ര കിട്ടുന്നു എന്നത് അവരുടെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ മറ്റുള്ളവരോട് വിദ്വേഷമോ അസൂയയോ അരുത്. സൗഹാർദ്ദത്തിൽ ജീവിക്കുക, സസന്തോഷം ജോലി ചെയ്യുക, മറ്റുള്ളവരുമായി തുല്യമായി പങ്കിടുക, ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. ശങ്കരൻ, സ്വാമി എന്താണ് ആത്മാവ്? സ്വാമി, അത് മനസ്സിലാക്കാൻ മാത്രം നീ വലുതായിട്ടില്ല. ഷെട്ടിയുടെ നേരെ തിരിഞ്ഞ്, ആത്മാവിന് ആകാരമില്ല, അത് അനന്തമാണ്. ജയ് സൈര.